നമ്മൾ കഴിഞ്ഞ ദിവസം എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം പുള്ളിപ്പാട്ടിലെ ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയുടെ ഒന്നാം ഭാഗമാണ് പഠിച്ചത്. ആ കവിതയുടെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ കവിതയൊന്ന് കേൾക്കാം. മോഹം കലർന്നു ജന്തു നിരൂപിച്ചു ബ്രാഹ്മണോഹം നരേന്ദ്രോഹവാദ്യോഹമെന്നാം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാർത്തിച്ചു പോകില ബിന്ദു വെണ്ണീരായി ചമഞ്ഞു പോയിടില മണ്ണിനു കീഴായി കൃമികളായി പോകില നന്നല്ല ദേഹം നിമിത്തം മഹാമോഹംസരക്താസ്തി ബിന്ദുത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായോ ഒരു കായം വികാരിയായുള്ളുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായിക എന്നറിതൻ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം ദോഷേണ വന്നു ഭവിക്കുന്നതോർക്കവി ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാകാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യ കേൾ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാധിയാകി വിദ്യാഭ്യാസമേകാന്തചേതസേണ്ടതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്തു മറികണി മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ബോധമറിയടോ മാതാപിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കും നിരുവാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധം പരിത്യജിക്കേണം ബുധജനം.